ആശാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ അരിഞ്ഞെടുത്തതാണ്. ഇങ്ങനെ അരിഞ്ഞ കപ്പ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചില കപ്പയിൽ കയ്പ് ഉണ്ടാവും, അതുകൊണ്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം, ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം. ഞാനിവിടെ ഇപ്പോൾ വേവിച്ചെടുക്കാൻ പോവാണ്. ഇനി കുക്കറിൽ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലും നെയ്യും എല്ലാം ഉള്ള ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നെയ്യും എല്ലും ഒക്കെ ഉള്ള ബീഫ് എടുക്കുന്നതാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതിന് നല്ലത്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഇതെല്ലാം ഇട്ട് 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, ഇറച്ചിയിൽ നിന്ന് വെള്ളം വന്നോളും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഞാനിവിടെ 2 സവാള കനം കുറച്ച് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടികളും എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം, ചൂടാകുന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണാണ് മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, മീറ്റ് മസാല 1/2 ടീസ്പൂൺ, ഇത്ര ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന സമയത്ത് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇപ്പോൾ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെന്ത കപ്പ ഞാൻ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഫുൾ ഉടച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടേ ഉള്ളൂ. അത് നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പയെല്ലാം ബീഫിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടി മിക്സ് ചെയ്യാം. കഷ്ണത്തിലെല്ലാം മസാല പിടിക്കണം. ലാസ്റ്റ് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം, 2 നുള്ള് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ് ചെയ്യണം. താങ്ക് യു.